ആ അധ്യാപകന് സ്വന്തം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് അവർക്കറിയാം. അപ്പോൾ ഒരു ഗൈഡിൽ നിന്ന് അതുപോലെ കാണാതെ കോപ്പി അടിച്ച് വെക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഗൈഡ് ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ മനസ്സിലാക്കിയ ഇതിൽ നിന്ന് തന്നെ ചോദിച്ച ചോദ്യങ്ങളാണ്. ഓർത്തണം, 9 ക്വസ്റ്റ്യൻ ഒരൊറ്റ പേജിൽ നിന്ന് വരികയാണ്. വിച്ച് ഓഫ് ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്? സെൻട്രിഫ്യൂഗൽ പമ്പ് ഓപ്ഷൻ. ഇതേ ക്വസ്റ്റ്യൻ അതിനകത്ത് കിടപ്പുണ്ട്. നമസ്കാരം. ഉദ്യോഗാർത്ഥികൾ പരീക്ഷ കോപ്പിയടിച്ചതായുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ചോദ്യ പേപ്പർ കോപ്പിയടിച്ചു എന്നുള്ള വാർത്ത വരാൻ സാധ്യതയില്ല. അത്തരമൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. PSC പരീക്ഷയുടെ ചോദ്യ പേപ്പർ കോപ്പിയടിച്ചിരിക്കുന്നു. ആ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ തന്നെ നമ്മോടിപ്പോൾ പ്രതികരിക്കുകയാണ്. നമുക്ക് ചോദിച്ചറിയാം ഏത് പരീക്ഷയാണ് അവർ എഴുതിയത്, എങ്ങനെയാണ് കോപ്പിയടി നടന്നിരിക്കുന്നത് എന്നെല്ലാം. ഓക്കെ, ഇത് 4-ാം തീയതി March 4-ാം തീയതി നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ എന്ന് പറയുന്ന പരീക്ഷയുടെ ഒരു ചോദ്യ പേപ്പറാണ്. ഈ ചോദ്യ പേപ്പറിൽ 100-ൽ 95 ക്വസ്റ്റ്യനും ഒരു ഗൈഡിൽ നിന്ന് എടുത്താണ്. പ്രൈവറ്റ് ഗൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ് പ്രൈവറ്റ് ഗൈഡ്. ഇത് വന്നിട്ട് നോർത്ത് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. നമ്മുടെ കേരളമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. മനീഷ് ശർമ്മ എന്ന് പറഞ്ഞ കക്ഷിയുടെ ഒരു നിമിയുടെ ഒരു നിമി ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അക്കോർഡിംഗ് ടു NSQF ഓഫ് ലെവൽ 4 നിമി ബേസ്ഡ് ഓൺ നിമി പാറ്റേൺ എന്ന് പറയുന്നത്. ഈ നിമി പഠിച്ചാണ് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നത്. ഈ നിമിയുടെ പുതിയൊരു 2022 ഒരു പുതുക്കിയ വർഷം വന്നിട്ടുണ്ട്. പുതിയൊരു റീപ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് മുമ്പത്തത് 2 ടെക്സ്റ്റ് ബുക്കാണ്. 200 പേജ് വീതമുള്ള 2 ടെക്സ്റ്റ് ബുക്ക്, അങ്ങനെ 400 പേജും ഇപ്പോഴത്തെ 200-250 പേജും കണ്ട. അങ്ങനെ ആ ഒരു 600-650 പേജ് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വന്ന നമ്മളെ ഒരു എന്താ പറയുന്ന ഒരു മണ്ടനാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും വന്നിട്ടുള്ളത്. അതിന് തെളിവെന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും വേണ്ട. ഇതിൽ നിന്ന് തന്നെ കോപ്പി അടിച്ചതെന്ന് പറയാനായിട്ട് 208-ാമത്തെ പേജ് മാത്രം നോക്കിയാൽ മതി. 208-ാമത്തെ പേജിൽ ഈ ഉണ്ടോ, ഈ ഒരു പേജ് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനതിൽ അതേപോലെ, ഓക്കെ, ഈ പേജിൽ അതേപോലെ ഈ മാർക്ക് ചെയ്തേക്കുന്ന 9 ക്വസ്റ്റ്യൻ വന്നേക്കുവാണ്. ഒരു വ്യത്യാസമില്ല, അതായത് ഓപ്ഷൻസ് പോലും വ്യത്യാസമില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതിനകത്ത് പലതും നമ്മൾ എങ്ങും കണ്ടിട്ടില്ലാത്ത ചോദ്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഈ ഗൈഡ് ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ മനസ്സിലാക്കിയ ഇതിൽ നിന്ന് തന്നെ ചോദിച്ച ചോദ്യങ്ങളാണ്. ഓർത്തണം, 9 ക്വസ്റ്റ്യൻ ഒരൊറ്റ പേജിൽ നിന്ന് വരികയാണ്. 9 ക്വസ്റ്റ്യൻ, അതായത് 9 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 100 ക്വസ്റ്റ്യനിൽ 9 എന്ന് പറയുമ്പോൾ 9% ആയില്ലേ? അത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു ഗൈഡിൽ നിന്ന് മാത്രം വരികയാണ്. അത്ര ഈ ശനിയാഴ്ച March 4-ാം തീയതി ഇത് ആദ്യം നമ്മൾ നല്ല പാടുള്ളൊരു പരീക്ഷയായിട്ടാണ് മനസ്സിലാ വന്നത്. അതായത് അത്യാവശ്യം പാടുണ്ട്. അത്യാവശ്യം പാടെന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരു ഞാൻ പരീക്ഷ തുടങ്ങിയിട്ട് 2-3 വർഷമായിട്ടുള്ളൂ. ഈ 2-3 വർഷം എഴുതിയ പരീക്ഷ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആകെ, ഞാൻ പറഞ്ഞില്ലേ, ഈ 600 പേജ് നിമിയുടെ പഠിച്ചു കഴിഞ്ഞാൽ അതിലാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ആ ജോലി എന്ന് പറഞ്ഞാൽ ഈ നിമി പഠിപ്പിക്കുക എന്നുള്ളതാണ്. നിമിയിലുള്ള ആ പാഠഭാഗം ആ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണത്. ആ പഠിപ്പിക്കാനുള്ള ടെക്സ്റ്റ് ബുക്ക് മൊത്തം നമ്മൾ പഠിച്ചിട്ട് നമ്മളവിടെ ചെന്ന് പരീക്ഷകളിൽ ചെന്നപ്പോൾ എന്തുവാ, നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങൾ, പെർഫൊറേഷൻ ഇൻ ഹോളോ ബ്രിക്സ് ചോദിച്ചേക്കുന്നതാണ്. പെർഫൊറേഷൻ ഇൻ ഹോളോ ബ്രിക്സ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ട് പോലുമില്ല. ഒരു സിവിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഞാൻ മെക്കാനിക്കലാണ്, മെക്കാനിക്കലർക്കും സിവിലുകാർക്കും ഉള്ളൊരു പരീക്ഷയാണ്. ഒരു സിവിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും അത് അറിയാവുന്നുള്ളത് നമുക്ക് സംശയമാണ്. കാരണം ഞാൻ സിവിലിന് പഠിച്ചിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗും അതിൽ പോലും പഠിക്കാത്ത കുറേ കാര്യങ്ങൾ ചോദിച്ചേക്കുവാണ്. പക്ഷേ അതെല്ലാം ഈ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതേപോലെ ഓപ്ഷൻസ് സഹിതം അതുപോലെ നമ്മൾ ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കിലുണ്ട്. മനസ്സിലായോ? വിച്ച് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്, അതിനകത്ത് ഓപ്ഷൻ സെൻട്രിഫ്യൂഗൽ പമ്പ്. വേറെ ഒരുപാട് പമ്പുകളുണ്ട്. മനസ്സിലായി? നമ്മൾ പഠിക്കുന്ന തന്നെ വേറെ ഒരുപാട് പമ്പുകളുണ്ട്. എന്നാൽ അതിനകത്ത് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്നൊരു ചോദിച്ചേക്കുവാണ്. വിച്ച് ഓഫ് ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്? സെൻട്രിഫ്യൂഗൽ പമ്പ് ഓപ്ഷൻ. ഇതേ ക്വസ്റ്റ്യൻ അതിനകത്ത് കിടപ്പുണ്ട്. ഇതേ ഓപ്ഷൻസ് സഹിതം ഇതേ ക്വസ്റ്റ്യൻ അത് തെറ്റുണ്ട്. മനസ്സിലായി? അപ്പോൾ ഈ അതിനകത്ത് അപ്പോൾ അതുമാത്രമല്ല, വേറെ പല ഇതുമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് വന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ്, ഈ 2 ക്വസ്റ്റ്യനും ഇതേ ഓർഡറിൽ തന്നെ ഈ ഗൈഡ് കിടപ്പുണ്ട്. അത് 243-ാമത്തെ പേജിൽ 67-ഉം 68-ഉം ക്വസ്റ്റ്യനാണ്. ഈ 26-ഉം 27-ഉം ഇത് ഞാൻ എഴുതിയിരിക്കുന്ന എ ഇതിലുള്ളതാണ്. ഓക്കെ, ഇത് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് B ആണ്. എ കോഡിലുള്ള ക്വസ്റ്റ്യനാണ്. ഈ സെയിം ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ ഇതിപ്പം ഒരെണ്ണം അല്ല, ഇത് ഈ ക്വസ്റ്റ്യൻ 351-ാമത്തെ പേജിലെ, അതായത് ആ ചാപ്റ്ററിലെ ഹീറ്റ് എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്, ആ ചാപ്റ്ററിലെ 1-ാമത്തെ ക്വസ്റ്റ്യനും 2-ാമത്തെ ക്വസ്റ്റ്യനും അതേ ഓർഡറിൽ, 6-ാമത്തെ ക്വസ്റ്റ്യനും 7-ാമത്തെ ക്വസ്റ്റ്യനും അതേ ഓർഡറിൽ, ഒരേ ഓർഡറിൽ തന്നെ. ഓർഡർ പോലും ഷഫിൾ ചെയ്യാനുള്ളൊരു മനസ്സ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കോപ്പി അടിച്ചാൽ കാണിച്ചില്ലെന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യായിരുന്നു. പുള്ളിക്കാരൻ ഇത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യായിരുന്നു.
അതുപോലും ചെയ്തിട്ടില്ല. അപ്പം അതിനകത്ത് നമുക്ക് ഒരു ഒരു മനസ്സിലൊരു തോന്നുന്നു പറയുമ്പോൾ ഇത് ആരെയൊക്കെയോ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാവാം, ആരെയൊക്കെ സഹായിക്കാൻ വേണ്ടി. നമുക്കിതിനൊന്നും ഒരു തെളിവില്ല, നമുക്ക് നമ്മൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളതിനുള്ളൊരു തെളിവുണ്ട്. ആ തെളിവും കൊണ്ട് നമ്മൾ നടക്കുകയാണ്. ഇനി നമ്മളിപ്പോൾ എല്ലാവരും എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും പരാതി കൊടുക്കാൻ തന്നെയാണ് നമ്മളുടെ നീക്കം. എല്ലാവർക്കും പരാതി കൊടുത്തു തുടങ്ങി. അത് കേരള പി എസ് എല്ലിൽ നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോഴേ പരാതികൾ ഓൾറെഡി കിട്ടി തുടങ്ങിയെന്നാണ്. അതെ, ഞാൻ ഒഫീഷ്യലി കൊടുത്തിട്ടില്ല, ഇല്ല. അതേസമയം നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ കൂട്ടായ്മയിൽ നിന്ന് പരാതികൾ കൊടുക്കുന്നുണ്ട്. എത്ര വിദ്യാർത്ഥികൾ ഈ പരീക്ഷ എഴുതിയിട്ടുണ്ട്? 10,700 പേര് പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പരീക്ഷ എഴുതാനായിട്ട് കൺഫർമേഷൻ കൊടുത്തു. അതിനകത്ത് എങ്ങനെ പോയാലും ഒരു 40% പേര് എഴുതാൻ സാധ്യത കുറവാണ്. കാരണം പോസ്റ്റ് വളരെ കുറവാണ്, 5-6 പോസ്റ്റ് ഇപ്പോൾ ഉള്ളു, കറൻ്റ് 5-6 പോസ്റ്റേ ഉള്ളു. അന്നേരം എങ്ങനെ പോയാലും ഒരു 6,000 പേരിനോളം എഴുതിയിട്ടുണ്ടോ? അത് നമുക്കറിയാൻ പറ്റത്തില്ല, എത്ര പേര് എഴുതിയെന്നുള്ളത് കേരള പി എസ് സിയുടെ കയ്യിലാണ് കണക്ക്. നമ്മൾ ഏതോ ഒരു സെൻറ്ററിലുള്ളൊരു കക്ഷി എടുക്കാൻ അന്വേഷിച്ചപ്പോൾ ഒരു സെൻറ്ററിൽ മാത്രം ഏകദേശം 70% ഉണ്ടെന്നാണ് പറഞ്ഞത്. അന്നേരം എന്തായാലും 6,000 പേരോളം പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. ഏകദേശം 95% ചോദ്യം ഒരൊറ്റ കേടിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷ അതിന് വേണ്ടിയിട്ട് ചോദ്യ പേപ്പർ തയ്യാറാക്കുന്ന ഒരു ചോദ്യകർത്താവ് എന്തായാലും ജൂനിയർ ഇൻസ്ട്രക്ടർ, മിനിമം ജൂനിയർ ഇൻസ്ട്രക്ടർ ആയെങ്കിലും ആയിരിക്കണം. ജൂനിയർ ഇൻസ്ട്രക്ടർ ഐ ടി ഐയിൽ പഠിപ്പിക്കുന്ന ആ ഒരു അധ്യാപകനെങ്കിലും ആയിരിക്കണം. അപ്പം ആ അധ്യാപകന് സ്വന്തം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് അവർക്കറിയാം എന്താണ് ശരിയെന്നും തെറ്റാണെന്നും എന്താണെന്നും അറിയാം. അപ്പോൾ ഒരു ഗൈഡിൽ നിന്നും അതുപോലെ കാണാതെ കോപ്പി അടിച്ച് വെക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ആ അധ്യാപകൻ തന്നെ അവരെ ഇത് ചെയ്യുകയാണ്, കോപ്പി അടിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും ഈ ഒരു അധ്യാപകനാണ് ഇനിയും പഠിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ അധ്യാപകൻ തന്നെയായിരിക്കും ഇനി ഭാവിയിലുള്ള പ്ലംബർ പരീക്ഷകൾക്കും ചോദ്യ പേപ്പർ ഒരു പക്ഷേ തയ്യാറാക്കേണ്ടിയിരിക്കുന്നത്. അപ്പം ഇതുപോലുള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും കഷ്ടപ്പെട്ട് പഠിച്ച് ഈ ലിസ്റ്റിൽ നിന്നും ജോലി ലഭിക്കണമെന്ന് താല്പര്യപ്പെടുന്ന കുറേ ആൾക്കാർ വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളെ ശരിക്കും പറഞ്ഞാൽ ചതിക്കുകയാണ് ഇതിലൂടെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അവർ ചേഞ്ച് ചെയ്തിട്ട് വേറെ ഒരു പരീക്ഷ കൂടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ക്യാൻസൽ ചെയ്തിട്ട് ഒരു പരീക്ഷ കൂടെ നടത്തുക, അല്ലെങ്കിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൽ തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തതും ചലഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും റിമൂവ് ചെയ്യുകയെങ്കിലും ചെയ്യണം മിനിമം. അതാണ് നമ്മുടെ ഒരു ആവശ്യം എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. ഇപ്പം മീഡിയ വൺ പോലെ പല മാധ്യമങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് അവർ ഇത് പറയുന്നത് വെച്ചാൽ വിജിലൻസ് അന്വേഷണം എന്തായാലും പി എസ് സി ഇതിന് വേണ്ടി ചെയ്യും, ഇത് അന്വേഷിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ നമുക്ക് പി എസ് സിയോട് തന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കുറേ കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണോ? ഞങ്ങൾ എന്തായാലും പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ്. കാരണം എത്ര ഉദ്യോഗാർത്ഥികളുണ്ട് പരാതി കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്? തയ്യാറായിട്ട് നിൽക്കുന്നത് ഏകദേശം നമ്മളൊരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ 18 പേരാണ് ഓൾറെഡി ഒരു പരാതി നമ്മൾ അയച്ചത്. ഇമെയിൽ വഴി 18 പേരുടെ ഒരു പരാതിയാണ് അയച്ചത്. അത് ഈ പറഞ്ഞൊരു 100 വിദ്യാർത്ഥികൾ അതിന് ചെയ്തിട്ടുണ്ട്, ഐ മീൻ മുൻകൈയിട്ട് നിൽക്കുന്നുണ്ട്. 100 വിദ്യാർത്ഥികൾ അതിന് തയ്യാറാണ്. പിന്നെ അന്നേരം അതിപ്പം 100 വിദ്യാർത്ഥികൾ ആദ്യമേ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇത്രയും നല്ല, അതിപ്പം നമ്മളൊരു ആരോപണം അല്ലത്, ഇതൊരു ആരോപണമല്ല, തെളിവുള്ള ഒരു സത്യമാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അപ്പം എന്തായാലും അപ്പം അത്രയും പേര് വരേണ്ട കാര്യമില്ല, ഒരാളായാലും മതിയല്ലോ, ഒരാളായാലും മുന്നിട്ട് നിന്നാൽ മതി എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. കാരണം സത്യത്തിന് ഒരുപാട് ആളുടെ സഹായം ആവശ്യമില്ല. ഒരു കള്ളമാണെങ്കിൽ നമുക്ക് ഒരുപാട് പേരുടെ സഹായവും നമുക്കൊരു യുദ്ധവും ഒരു സമരവും ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ സത്യസന്ധമായൊരു കാര്യമാണ്, ഇത്രയും കൺമുമ്പിൽ പച്ചവെള്ളം പോലെ തെളിവുള്ളപ്പം നമ്മൾ വേറൊരു സമരത്തിനോ ഒന്നും പോകേണ്ട കാര്യം നമുക്ക് എത്ര ആളുടെ ബലത്തിലല്ലല്ലോ പിന്നെ കാര്യം. ഇപ്പം ഞാൻ പഠിച്ചു, ഞാൻ കഷ്ടപ്പെട്ട് 2 മാസം ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഞാൻ ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്, ഇൻസ്പയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവരെന്തെങ്കിലും പ്രിഫർ ചെയ്യുന്നുണ്ടോ ഗൈഡ്? ഇല്ല, അവർ നിമിയാണ്. ബാക്കിയുള്ള എനിക്കറിയാവുന്ന ഒരു 2-3 ഇൻസ്റ്റിറ്റ്യൂട്ട് നിമിയുടെ തന്നെ ടെക്സ്റ്റ് ബുക്ക്, അത് നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ എടുത്തില്ല, അത് എടുക്കാൻ മറന്നുപോയി, അതിൻ്റെ ഉണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പ്രിൻ്റ് എടുത്ത് മൊത്തം അടിവരെ ഇട്ട് എല്ലാ പോയിന്റുകളും നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന് മുമ്പ് നടന്ന ജൂനിയർ ട്രേഡ്സ്മാൻ പ്ലംബർ എന്ന് പറഞ്ഞിട്ടൊരു പരീക്ഷ നടന്നിരുന്നു, ഒരു 4-5 മാസം മുമ്പ് ട്രേഡ്സ്മാൻ പ്ലംബർ എന്ന് പറഞ്ഞിട്ടൊരു പരീക്ഷ നടന്നിരുന്നു. ആ പരീക്ഷയ്ക്ക് ചോദിച്ചത് അന്ന് ചോദ്യം ഇട്ട ആളെ, ഈ ചോദ്യ പേപ്പർ ഇട്ട ആൾ പോയി നമിക്കണം. കാരണം പുള്ളിക്കാരൻ നിമിയ എന്ന് പറയുന്ന ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഓരോ മൂലയ്ക്ക് നിന്നും ചോദ്യം എടുത്തിട്ടുണ്ട്. നമ്മൾ പോലും കണ്ടിട്ടില്ലാത്ത 5-6 ക്വസ്റ്റ്യൻസ് അത് നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും അവർ ചൂണ്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ നല്ലൊരു അധ്യാപകനായിരുന്നു. ഈ ട്രേഡ്സ്മാൻ പ്ലംബറിൻ്റെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആൾ നല്ലൊരു അധ്യാപകനായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം ഇട്ടേന്ന ആൾ ഒരിക്കലും ഒരു അധ്യാപകനാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരൻ ഈ പറഞ്ഞ തട്ടിക്കൂട്ട് പരിപാടികൾ ചെയ്യുന്ന ഒരാളാവാനാണ് സാധ്യത. ഇത് ഒന്നിൽ ഞാൻ വേറൊരു കാര്യം പറയാം,
ഈ 95 ക്വസ്റ്റ്യൻ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞില്ലേ, ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻ 5 അല്ല 4 ആണ്, അത് ഞാൻ മാർക്ക് ചെയ്യാൻ ഒരെണ്ണം വിട്ടുപോയതാണ് എവിടെയോ. 96 ആണ് ശരിക്കും, ബാക്കി 96 എണ്ണത്തിൻ്റെ ഇതിനകത്തിൽ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏത് പേജാണ് ഏത് നമ്പറാണെന്ന് ക്വസ്റ്റ്യൻ നമ്പർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതല്ലാത്ത 2-4 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ 4 ക്വസ്റ്റ്യൻ അത് 2 എണ്ണം റെപ്പറ്റീഷനാണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്. അതായത് വിച്ച് ടൈപ്പ് ഓഫ് ഹൈഡ്രൻ്റ് ഈസ് ഇൻസ്റ്റാൾഡ് അണ്ടർഗ്രൗണ്ട്, ആ ക്വസ്റ്റ്യൻ റെപ്പറ്റീഷനാണ്. ആ ക്വസ്റ്റ്യൻ ഞാൻ ഈ ഗൈഡ് കണ്ടില്ല, കാണുമായിരിക്കും ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കാണും, കാണാതിരിക്കത്തില്ല, കാരണം ആ 4 ക്വസ്റ്റ്യൻ മാത്രമായിട്ട് പുള്ളിക്കാരൻ വെളിയിൽ നിർത്തില്ലല്ലോ, അത് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്താണിതിൽ? ഇതിനകത്ത് ഞങ്ങൾ ഉദ്യോഗാർത്ഥികൾ ശരിക്കും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ പരീക്ഷ റദ്ദാക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് പി എസ് സി സ്വീകരിക്കണം. അതുപോലെ ഈ പരീക്ഷ റദ്ദാക്കുക തന്നെ വേണം. അത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷ ഉടൻ തന്നെ എത്രയും, അതായത് ഒരു വർഷമോ 2 വർഷമോ കാത്തിരിക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിതിനകത്തൊരു പരീക്ഷ ഉണ്ടാവണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത കുറേ ആൾക്കാരുണ്ട്, ഞങ്ങളെപ്പോലുള്ള കുറേ വിദ്യാർത്ഥികൾ ഇതിനകത്ത് പ്രിപ്പയർ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ ഗൈഡ് നോക്കി പഠിച്ച ആൾക്കാർക്ക് ഇനി ഒരു 1-2 വർഷം കൊണ്ട് ഇതെല്ലാം പഠിച്ചെടുക്കാനുള്ള സമയങ്ങൾ കിട്ടും. അപ്പം അത് പാടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പുനഃപരീക്ഷ വേണം. അതായത് ഈ പരീക്ഷ റദ്ദാക്കി വേറൊരു പരീക്ഷ ഞങ്ങൾക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് കിട്ടിയേ തീരൂ. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. പ്രേക്ഷകർക്ക് പ്രധാനമായിട്ടൊരു സംശയം ഉണ്ടാകും, എന്തുകൊണ്ട് ഈ ഉദ്യോഗാർത്ഥികൾ മുഖം കാണിക്കുന്നില്ല ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന്? അതിനുള്ള ഉത്തരം എന്തായിരിക്കും? അത് ഞാൻ പറയാം. നമുക്ക് അങ്ങനെ മുഖം കാണിക്കാതിരിക്കാനുള്ളൊരു ഇതില്ല, മുഖം കാണിക്കുന്നതിനകത്ത് നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ എന്നിരുന്നാൽ നമ്മൾ ഒരുപാട് ലിസ്റ്റുകളിൽ വരാൻ സാധ്യതയുള്ള ആൾക്കാരാണ്, ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആൾക്കാരാണ്. നാളെ ആയാലും ഇപ്പോഴായാലും ഞങ്ങൾ ലിസ്റ്റിലുണ്ട്, പല ലിസ്റ്റുകളിലും ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. അതുപോലെ ഇനിയുള്ള ലിസ്റ്റുകളിലും പലതിലും വരാനുള്ള ആൾക്കാരാണ്. അപ്പം നമ്മളൊരു ഒരിക്കലും ഒരു കോർണർ ചെയ്യപ്പെടരുത് എന്ന് നമുക്കൊരു ആഗ്രഹമുള്ളതുകൊണ്ടും ഒരു ചെറിയ പേടിയുള്ളതുകൊണ്ടും, നമുക്ക് ഈ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഒരു കാശ് കെട്ടി ജീവിക്കണം എന്നാഗ്രഹമുള്ള കുറച്ച് ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ നമ്മളൊരിക്കലും നമ്മൾ ഗവൺമെൻറ്റിനെതിരെ അല്ല, നമ്മൾ പി എസ് സിക്ക് എതിരല്ല ഈ പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആൾക്കെതിരെയാണ്. കാരണം പി എസ് സി അല്ലല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, പി എസ് സി അവർ കുറച്ച് ആൾക്കാരെ നിയമിക്കുകയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ, അവർക്കെതിരെയാണ് നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ കാരണവശാൽ നമ്മളൊരു പി എസ് സിക്ക് എതിരാവരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ മുഖം കാണിക്കാത്തത്.